ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡയൽ പാഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫോണിൽ നമ്മൾ ഡയൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഡയൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള, ഡയൽ ചെയ്യുമ്പോഴുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോ. മിക്കവർക്കും അറിയുമോ അറിയില്ല, അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. പറയുന്നൊരു ക്ഷമിക്കുക. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്നാണ് കിടക്കുന്നതെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ആമാക്കുക. തൊട്ടപ്പുറത്തപ്പോൾ ഒരു ബെല്ലൈക്കൺ പ്രത്യക്ഷമാകും. അപ്പോൾ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ലൈക്ക് എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതമർത്തുക, ഒരു കൈയുടെ പടം. അതിനുശേഷം താഴെയായിട്ട് ഒരു കമൻറ്റ് ബട്ടൺ ഉണ്ട്, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് കമൻറ്റ് എന്നുള്ളൊരു നൈസ് വീഡിയോ എന്നോ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ കമൻറ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്, എന്തായാലും ഇടണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ അതിനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ സാധാരണ നമ്മൾ കോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതായത് നമ്മളിതിൽ ഈ പച്ച കളറിലെ ബട്ടൺ, അതാണ് എടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതെടുത്തിട്ട് ഒന്നല്ലെങ്കിൽ നമ്പർ ഡയൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കോൺടാക്ട്സ് എടുത്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കൊടുക്കും. സെർച്ച് ചെയ്തിട്ട് നമ്മൾ അയാളുടെ പേര് ഇങ്ങനെ എടുത്തിട്ട് പേര് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്യുമ്പോൾ അയാളുടെ പേരിലുള്ള നമ്പറുകൾ, അയാളുടെ പേര് നമ്മൾ സേവ് ചെയ്തേക്കുന്നത് എല്ലാവരും ഇവിടെ കാണിക്കും. അയാളുടെ പേരിലുള്ളത് അതുപോലെ ആ നമ്പർ ആ പേരിലുള്ളത് എല്ലാവരെയും കാണിക്കും. അപ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഡയലർ പാഡ് എടുക്കുകയാണ്. ഡയൽ പാഡ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ സിനോജ് എന്നുള്ള ഒരു നമ്പറാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയൽ പാഡ് കോൺടാക്ട്സ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നേരെ നമ്മൾ ഡയൽ പാഡ് എടുത്തിട്ട് ഡയൽ പാഡിൽ നമുക്കിവിടെ കാണാൻ പറ്റും 1, 2, 3, 4, 5, 6, 7, 8, 9 വരെയുള്ള കുറേ ലെറ്ററുകൾ കാണാൻ പറ്റും. 2 എ ബി സി എന്നുള്ള ലെറ്റർ, 3 DF, 4 അങ്ങനെയുള്ള ലെറ്ററുകൾ, എല്ലാ ലെറ്ററുകളും, 9 WXYZ അങ്ങനെയുള്ള ലെറ്ററുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പേര് നമ്മൾ എന്ത് പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ ഇതേതാണ് ഏത് ലെറ്ററിലാണ് ആ ലെറ്റർ ഏത് നമ്പറിലാണോ ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ സിനോ എന്നുള്ളതിന് 7 എസ് വരുന്നത്, അതിനുശേഷം ഐ വരുന്നത് 4, പിന്നെ വരുന്നത് 6, പിന്നെ വരുന്നത് 6 തന്നെയാണ്, പിന്നെ വരുന്നത് 5. അപ്പോൾ നമുക്കിത് സിനോജ് എന്നുള്ള സെലക്ഷൻ ആയിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ ഇവിടെ കാണാൻ പറ്റും, ക്ലിയറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെ പേര് നമ്മൾ ഇവിടെ കോൺടാക്ട്സ് ഒന്നും എടുത്ത് സെർച്ച് ചെയ്യാനൊന്നും നിൽക്കേണ്ട. നമുക്ക് ഡയൽ പാഡിൽ തന്നെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇപ്പോൾ മനു എന്നുള്ളതാണെങ്കിൽ 6 എന്നുള്ള സെലക്ട് ചെയ്യുക, അതിനുശേഷം 7, പിന്നെയും 6, പിന്നെ യു എന്നുള്ളതിൽ 8, ഇപ്പോൾ മനു എന്നുള്ളത് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയൽ പാഡിൽ എളുപ്പത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ കോൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ലൈക്ക് അമർത്തുക, തൊട്ട് താഴെ ഒരു കമൻറ്റും കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓരോ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ രേഖപ്പെടുത്തി ഒരു ലൈക്കൊക്കെ തന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ടൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എടുത്ത് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.